കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സയൻസിൻ്റെ ടോപ്പിക് ആയിട്ടുള്ള ഫോട്ടോസിന്തസിസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ വീഡിയോ അബൌട്ട് ഫോട്ടോസിന്തസിസ്. എന്തായിരുന്നു ഫോട്ടോസിന്തസിസ്? നമ്മൾ പഠിച്ചതാണ് ഫോട്ടോസിന്തസിസിന് മലയാളം എന്താണ്? പ്രകാശ സംശ്ലേഷണം. എന്തിനു വേണ്ടിയിട്ടാണ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്നും കൂടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്, ഒന്നുകൂടി വായിച്ചു നോക്കാം. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോറി, വായിച്ചു നോക്കിയാലോ? നിങ്ങളൊപ്പം വായിക്കണേ, ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വായിക്കുക. പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദർ റൂട്ട്സ്. പ്ലാന്റ്സ് അഥവാ ചെടികൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അബ്സോർബ് എന്ന് വെച്ചാൽ എന്താണ്? സ്വീകരിക്കുക. വാട്ടർ ത്രൂ ദർ റൂട്ട്സ്, വേരുകളിലൂടെ സസ്യങ്ങൾ ജലം സ്വീകരിക്കുന്നുണ്ട്. ദിസ് വാട്ടർ കണ്ടെയ്ൻസ് വേരിയസ് മിനറൽസ്. മിനറൽസ് എന്ന് വെച്ചാൽ എന്താണ്? മിനറൽസ്, MINERALS. മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാതുക്കൾ, മീൻസ് നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രോട്ടീൻസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. വേരുകൾ വലിച്ചെടുക്കുന്ന ജലത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അടുത്ത് നോക്കാം. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ, അടുത്ത പുതിയൊരാൾ വന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ്, എന്തുകൂടി അബ്സോർബ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ത്രൂ മൈന്യൂട്ട് പോർസ് പ്രസൻറ്റ് ഇൻ ദർ ലീവ്സ്. ആ മൈന്യൂട്ട് പോർസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണത്? അപ്പോൾ ആ മൈന്യൂട്ട് പോർസ് വഴിയാണ് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്. ഈ വേരുകൾ വഴി ജലം വലിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ മൈന്യൂട്ട് പോർസ് വഴി കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കുന്നുണ്ട്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഓൾ ദീസ് ആർ ഡൺ ഫോർ പ്രിപ്പയറിങ് ഫുഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം? ഭക്ഷണം ഉണ്ടാക്കേണ്ടിയിട്ടാണ്. ഓൾ ദീസ് ആർ ഡൺ ഫോർ പ്രിപ്പയറിങ് ഫുഡ്. FOOD. ഇത് വായിക്കുക ഫുഡ് എന്നാണ്. ഫുഡ്, ഓക്കെ, ഫുഡ് ഫുഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഫുഡ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ക്ലിയർ? അടുത്ത എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ലീവ്സ്. പ്രിപ്പറേഷൻ അതായത് ഇതിൻ്റെ നിർമ്മാണം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ലീവ്സ്, ഇലകളിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. അതായത് ഈ വേരുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൽ നിന്ന് ജലവും ഇലകളിലെ മൈന്യൂട്ട് പോർസ് ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുത്ത് ഇലകളിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സസ്യങ്ങൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സൺലൈറ്റ് ആൻഡ് പിഗ്മെൻ്റ് പ്രസൻറ്റ് ഇൻ ലീവ്സ് കോൾഡ് ക്ലോറോഫിൽ ആർ എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? വളരെ അത്യാവശ്യമാണ്. എസെൻഷ്യൽ വളരെ അത്യാവശ്യമാണ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് എന്തെല്ലാം ഘടകങ്ങൾ കൂടി വേണം? ആ, സൺലൈറ്റും വേണം, അതുപോലെ തന്നെ പിഗ്മെൻ്റ് പ്രസൻറ്റ് ഇൻ ദ ലീവ്സ്. ലീവ്സിലെ പിഗ്മെൻ്റ് അതെന്തായിരുന്നു? നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ആ, ഹരിതകം, ക്ലോറോഫിൽ, അതും വളരെ അത്യാവശ്യമാണ്. ദിസ് പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഗ്ലൂക്കോസ്. ആ, ദ പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഗ്ലൂക്കോസ്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത്
എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് നിങ്ങൾ മുന്നേ കേട്ടിട്ടില്ലേ? എന്താണ് ഗ്ലൂക്കോസ് എന്ന് നിങ്ങൾ കേട്ടല്ലേ? ഗ്ലൂക്കോസ് പൊടിയൊക്കെ നമ്മൾ കഴിക്കാറില്ലേ? അടുത്ത വരി നോക്കാം. ഓക്സിജൻ ഈസ് ഓൾസോ ഫോംഡ് അലോങ് വിത്ത് ദിസ്. ഇതിൻ്റെ കൂടെ എന്ത് കൂടി ഫോം ചെയ്യുന്നുണ്ട്? ഓക്സിജൻ കൂടി ഉണ്ടാകുന്നുണ്ട്. ഓക്സിജൻ ഈസ് ഓൾസോ ഫോം അലോങ് വിത്ത് ദിസ് എന്നുവെച്ചാൽ അതിൻ്റെ കൂടെ ഓക്സിജനും കൂടി ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഡേ ടൈം. രാവിലെ എന്താണ്? ഈ ഉണ്ടായ ഓക്സിജൻ റിലീസ് ചെയ്യും. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത വരി നോക്കാം. ദ ഗ്ലൂക്കോസ് ഫോംഡ് ത്രൂ ഫോട്ടോസിന്തസിസ് ഈസ് ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. എന്തിലേക്കായിട്ടാണ് മാറുന്നത്? പിന്നീട് അത് സ്റ്റാർച്ചിലേക്കായിട്ട് മാറുന്നുണ്ട്. എന്ത്? ഈ ഗ്ലൂക്കോസ് നമ്മൾ പറഞ്ഞ ഫോട്ടോസിന്തസിസിൻ്റെ റിസൾട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്? ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഇത് പിന്നീട് ഈ ഗ്ലൂക്കോസ് പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്? സ്റ്റാർച്ചായിട്ട് മാറുന്നുണ്ട്. മനസ്സിലായില്ലേ? പ്ലാന്റ്സ് പ്രിപ്പയർ ദർ ഓൺ ഫുഡ് ആൻഡ് ആർ ഹാൻസ് നോൺ ആസ് ഓട്ടോട്രോപ്സ്. അതെന്താണ്? സ്വയം ഭക്ഷണം പാകം ചെയ്യുന്നത് കൊണ്ട് അവർ വിളിക്കുന്ന എന്താണ്? ഓട്ടോട്രോപ്സ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ താഴെ നിങ്ങൾ എഴുതി നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു, എവിടുന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത്? ആ, ഇലകളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. വാട്ടർ എവിടുന്നാണ് കിട്ടുന്നത്? ആ, വേരുകളിലൂടെ വാട്ടറും കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അത് രണ്ടും കൂടിച്ചേർന്നുകൊണ്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, അതുപോലെ തന്നെ ഇലകളിലെ വർണ്ണവസ്തുവായിട്ടുള്ള ക്ലോറോഫിൽ, ഹരിതകത്തിൻ്റെ പ്രസൻസിൽ കൂടിച്ചേർന്നുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ആദ്യത്തെ പ്രോസസ്സ് എന്തായിരുന്നു? ആദ്യത്തെ ഉൽപ്പന്നം എന്തായിരുന്നു? പ്രോസസ്സ് അല്ല, പ്രോസസ്സ് ഫോട്ടോസിന്തസിസ് ആണ്. അതിൻ്റെ ആദ്യത്തെ ഉൽപ്പന്നം എന്തായിരുന്നു? ആ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ഗ്ലൂക്കോസ്. അപ്പം നിങ്ങളിവിടെ എന്ത് എഴുതണം? ഗ്ലൂക്കോസ് പ്ലസ് എന്ത് കൂടി ഉണ്ടാകുന്നുണ്ട്? ഇത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചയിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ കാണുന്നില്ലേ, ഓക്സിജൻ. ഓക്സിജൻ കൂടി ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് ഫോട്ടോ സിന്തസിസ്. മനസ്സിലായില്ലേ എന്താ ഫോട്ടോ സിന്തസിസ് എന്നുള്ളത്? ഓക്കെ, ഗുഡ്.